ആറരയുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ശീർഷൻ ഒരു കാട്ടിൽ ഒരു മരത്തണലിൽ പോയിട്ട് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കൃഷ്ണന് മനസ്സിലായി ഏകദേശം തൻ്റെ ഭൂമിയിലുള്ള ജീവിതം തീരാറായിരുന്നു. കാരണം ദുഷ്ടനിഗ്രഹമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അവതാരത്തിൻ്റെ ഉദ്ദേശമൊക്കെ കഴിഞ്ഞു, ഇനി തിരിച്ചു പോകേണ്ട സമയമായി. ആ സമയത്ത് ഉദ്ധവൻ അവിടെ വന്നു. ഉദ്ധവനെ കണ്ടപ്പോൾ ശ്രീശൻ പറഞ്ഞു, എൻ്റെ കാലമൊക്കെ കഴിയായി, അതുകൊണ്ട് ഉദ്ധവൻ നേരെ ബദരിയിലേക്ക് പോയിക്കോളൂ, അവിടെ പോയി തപസ് ചെയ്ത് ഇരുന്നോളാൻ പറഞ്ഞു. ഇങ്ങനെ വർത്തമാനം പറയണമെങ്കിൽ ഒരു വേടൻ മാനിൻ്റെ ദേഹമാണെന്ന് വിചാരിച്ച് ശീർഷൻ്റെ കാലിലേക്ക് അമ്പെയ്തു. അപ്പോൾ ഉദ്ധവനോട് പറഞ്ഞു, എൻ്റെ ഇഹലോകർമ്മങ്ങളൊക്കെ അവസാനിച്ചു, ഞാൻ തിരിച്ചു പോവായി, ഞാൻ ഉദ്ദേശ കാര്യമൊക്കെ കഴിഞ്ഞു, എൻ്റെ കാലം കഴിയുന്നതോടുകൂടി ദ്വാപരയുഗം കഴിയും, പിന്നെ കലിയുഗം തുടങ്ങി. ഈ കലിയുഗത്തിൽ പാണ്ഡവന്മാർക്ക് ജീവിക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഹിമാലയപർവ്വതത്തിലേക്ക് മഹാപ്രസ്ഥാന യാത്ര അവർ പോട്ടെ, യാത്രക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും ആരും തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ നിൽക്കുകയോ വർത്തമാനം പറഞ്ഞു ചെയ്യാൻ വയ്യ, അത് അവരോട് പറയണമെന്ന് പറഞ്ഞു. ഉദ്ധവർക്ക് ധർമ്മോപദേശം ചെയ്തതിന് ശേഷം വാസുദേവൻ പറഞ്ഞു, ബദരിയിലേക്ക് പൊക്കോളൂ, അവിടെ പോയിട്ട് കലിയുഗം കഴിയുന്നവരെ ഗുഹാവാസിയായിട്ട് അനശയനും അനിദ്രുവനുമായി, അതായത് നിദ്രയില്ലാണ്ട് അവിടെ പോയിട്ട് തപസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഉദ്ധവൻ ഈ ശ്രീകൃഷ്ണൻ്റെ ഭൗതിക ശരീരം ചന്ദനത്തടി വച്ച് ദഹിപ്പിച്ചു. അതിനുശേഷം ഉദ്ധവൻ പാണ്ഡവന്മാരുടെ അടുത്ത് പോയിട്ട് ഉണ്ടായ കാലമൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഏതായാലും പരീക്ഷത്തിന് ഏകദേശം പ്രായമൊക്കെ ആയി, ഇനി പരീക്ഷത്തിന് രാജാവാക്കി വാഴിച്ചിട്ട് ഇവർ മഹാപ്രസ്ഥാനത്തിന് പോട്ടെ. ആ സമയത്ത് തന്നെ ഒരു മുനികുമാരൻ കാട്ടിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കുന്തിദേവിയും ഗാന്ധാരി രാജ്ഞിയും ധൃതരാഷ്ട്ര മഹാരാജാവും കാട്ടിലെ തീയിൽ വെന്ത് മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ വെന്ത് മരിച്ചപ്പോഴും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, വേദന ഉണ്ടായിരുന്നില്ല, വെള്ളത്തിൽ നിൽക്കുന്ന പോലെ തോന്നിയുള്ളു. എല്ലാം കൂടി കൂടിയായപ്പോൾ കൃഷ്ണൻ്റെ മരണം, ഗാന്ധാരിയുടെ മരണം, ധൃതരാഷ്ട്ര മരണം, കുന്തിയുടെ മരണം കഴിയുമ്പോഴത്തേക്കും പാണ്ഡവന്മാർക്കാകെ വല്ലാണ്ടായി. ഇനി ഏതായാലും മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ രാജധാനിയിൽ പോയി പരീക്ഷത്തിന് വേണ്ട ഉപദേശമൊക്കെ കൊടുത്ത് രാജാവായിട്ട് തന്നെ വായിച്ചു. അത് കഴിഞ്ഞ് ഇവർ മഹാപ്രസ്ഥാനത്തിൽ പുറപ്പെട്ടു. അപ്പോൾ അർജുനൻ പറഞ്ഞു, പരീക്ഷത്ത് ധർമ്മിഷ്ഠനായിട്ട് ദീർഘകാലം രാജ്യം ഭരിക്കുമായിരിക്കും, പക്ഷേ പരീക്ഷത്തിൻ്റെ കഴുത്തിൽ അശ്വത്ഥാമാവിൻ്റെ തലയിലുള്ള ഒരു മണി കൃഷ്ണൻ അണിയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷത്ത് വല്ല അധർമ്മവും കാണിക്കുമോ ഒരു പേടിയുണ്ട്. കൃഷ്ണൻ കൊടുത്തതായതുകൊണ്ട് അത് ഊരി വയ്ക്കുക ഉണ്ടാവില്ല. അത് ശരിയൊന്നും കേട്ടിട്ടും യുധിഷ്ഠിരന് വലിയൊരു ഇതും തോന്നിയില്ല. അങ്ങനെ അവർ മഹാപ്രസ്ഥാനത്തിൽ പുറപ്പെട്ടു. മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈലാസത്തിൽ മാനസരോവരം വരെ നടന്നു പോവുക. വേറൊന്നും കൂടിയുണ്ട്, ഉടുത്ത വസ്ത്രമല്ലാതെ മാറാൻ വേറെ വസ്ത്രമൊന്നും കൈ കരുതാൻ വയ്യ, ഭക്ഷണങ്ങളും കരുതാൻ വയ്യ. അങ്ങനെ നടന്നു പോകണം. അങ്ങനെ ഇവർ അഞ്ച് പാണ്ഡവന്മാരും അതിൻ്റെ പിന്നിൽ കൃഷ്ണയും അല്ലെങ്കിൽ ദ്രൗപതിയായിട്ട് നടന്ന് കുറേ ദൂരം പോയപ്പോൾ ഒരു പട്ടി ഇവരുടെ പുറകെ കൂടി.
അപ്പോൾ കൃഷ്ണ പറഞ്ഞു, ദേ ഒരു പട്ടി നമ്മളൊപ്പം വരണ്ടെന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, നടന്നുപോയി. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞു, ജ്യേഷ്ഠ, കൃഷ്ണ കരഞ്ഞുകൊണ്ട് തളർന്ന് വീണു, കുറച്ച് വെള്ളം കൊടുത്ത് നമുക്ക് ശുശ്രൂഷിച്ച് കൂട്ടത്തിൽ കൊണ്ടുപോകാം, ലക്ഷ്യസ്ഥാനം വരെ എത്തണ്ടേ. യുധിഷ്ഠിരനൊന്നും മിണ്ടിയില്ല, നടന്നു. ഭീമ, തിരിഞ്ഞു നോക്കണ്ട, നിൽക്കുകയും വേണ്ട, കൃഷ്ണ വീണെങ്കിൽ വീഴട്ടെ, പാപം നിമിത്തം അവർ ലക്ഷ്യത്തിലെത്തായാണെന്ന്. അപ്പോൾ ഭീമസേന വെച്ചു, കൃഷ്ണ എന്ത് പാപ ചെയ്യലേ, അവൾ പ്രതിവ്രതയായിരുന്നില്ലേ, ഭർത്താക്കന്മാരെ അഞ്ച് ഭർത്താക്കന്മാരെ അവർ തുല്യമായിട്ട് സ്നേഹിച്ചില്ലേ, നമ്മളൊപ്പം കാട്ടിലും മേട്ടിലും ഒക്കെ വന്നില്ലേ, മക്കളുടെ ഭരണം നമ്മളെക്കാളൊക്കെ സഹിച്ചു അവളല്ലേ, പിന്നെ എന്ത് പാപ ചെയ്തേ. അപ്പോഴും യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, കൃഷ്ണ പരിഭ്രതയായിരുന്നു, പക്ഷേ നമ്മളെ നമ്മളും കുറേ കുഷ്ടപ്പാട് വഹിച്ചിട്ട് അവരെയൊക്കെ കൂടുതലല്ലെങ്കിലും ഒരുമാതിരിയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പുത്രദുഃഖം അവർ നേരിട്ടു, പക്ഷേ ഇവയെ കൊണ്ടൊന്നും തീരാത്ത പാപം വേറെയുണ്ട്. ഒന്നാമതായിട്ട് അവൾ സൗന്ദര്യവതിയാണെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. രണ്ടാമത് അർജുനനോടായിരുന്നു അവൾക്ക് കൂടുതൽ അടുപ്പം, അത് പുറമേ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. മൂന്നാമതായിട്ട് മനസ്സിൽ തീരാത്തൊരു പകയുണ്ടായിരുന്നു. എണ്ണമറ്റ വീരന്മാരെ മരണം സംഭവിച്ചപ്പോഴും പ്രധാന കാരണം അവളുടെ പ്രതികാര ബുദ്ധിയായിരുന്നു. അതായത് വസ്ത്രാധന സമയത്ത് അവളൊരു സപചയം തിരിയുമല്ലോ, അതാണ് കാര്യം. പിന്നെ നടന്നുപോയി, നടന്നുപോയപ്പോൾ സഹദേവൻ തളർന്നു വീണു. അപ്പോഴും ഭീമൻ ചോദിച്ചു, സഹദേവൻ എന്ത് പാപ ചെയ്തേ, നമ്മൾ നാലുപേരെക്കാളും പ്രായം കുറവാണെങ്കിലും കൂടുതൽ ബുദ്ധിശാലിയും വിവേകിയുമാണെന്ന് സഹദേവനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അതാണ് അവൻ ചെയ്ത പാപം. വിവേചനം പിന്നെയും ഉണ്ടാകേ, നടന്നുകൊണ്ടേയിരുന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ നകുലൻ വീണു. അപ്പോഴും ഭീമസേന ചോദിച്ചു, ഇത് നകുലൻ വീണു, അവനെന്ത് പാപ ചെയ്തേ, നമ്മൾ നാല് പേരെക്കാളും വാസുദേവ കൃഷ്ണനേക്കാളും രൂപസൗന്ദര്യം തനിക്കുണ്ടെന്ന് ഒരു ഗർവ് നകുലനുണ്ടായിരുന്നു, അതാണ് കാരണം. അങ്ങനെ ഗർവും ഇതൊക്കെ വച്ച് നടക്കുന്നവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല എന്ന് പറഞ്ഞു. പിന്നെയും കൂടെ നടന്നുപോയി, അർജുനൻ വീണു. അർജുനൻ വീണപ്പോൾ ഭീമസേനെ ചോദിച്ചു, എന്താ അർജുനൻ ചെയ്ത പാപം. അർജുനന് ഞാൻ വലിയ വീരനും വിക്രമയും വാസുദേവൻ്റെ അതായത് ശീർഷൻ്റെ ഉറ്റ സുഹൃത്തുമാണെന്ന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, അതാണ് ഒരു കാരണം. പിന്നൊന്ന്, യുദ്ധത്തിൽ ഒറ്റയ്ക്ക് കൗരവസേനയെ മുഴുവൻ ഞാൻ ജയിക്കും എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കയ്യൂക്ക് മാത്രമായിരുന്നില്ല കാരണം, നമ്മുടെ സേനകളുടെ കൂടി പരിശ്രമം അതിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് അവനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അതാണ് അർജുനൻ വീഴാൻ കാരണം. പിന്നെ ഭീമസേനും യുധിഷ്ഠിരനും പട്ടിയും മാത്രമായി. കുറെ കഴിഞ്ഞപ്പോൾ ഭീമസേനും വീണു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, 10,000 ആനകളുടെ ബലമുണ്ടെന്ന് നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അതായത് ഭീമനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഭക്ഷണ പദാർത്ഥങ്ങൾ നിനക്ക് മാത്രം കഴിക്കാനുള്ളതെന്ന് വിചാരിച്ച് മുഴുവൻ കഴിച്ചു. ഞാനും ബാക്കിയുള്ളവരും കൃഷ്ണനെ ഉൾപ്പെടെ എല്ലാവരും പകുതി പട്ടിണിയായിട്ടാണ് ദിവസം കഴിച്ചു കൂട്ടിയത്, അതെനിക്കറിയില്ല അല്ലേ, അതാണ് നീ ചെയ്ത പാപം. പിന്നെ ഒടുക്കം യുധിഷ്ഠിരനും പട്ടിയും മാത്രമായി. അവർ നടന്നുപോയി, യുധിഷ്ഠിരൻ എത്തേണ്ട അടുത്തെത്തി, അതായത് കൈലാസപർവ്വതത്തിൻ്റെ താഴ്വരയിൽ പാലസരസിലെ തീരത്തെത്തി. അവിടെ എത്തിയപ്പോൾ യുധിഷ്ഠിരൻ കിടന്നു, പട്ടിയും അടുത്തു വന്ന് കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ്റെ ദേഹത്ത് നിന്ന് ദേഹി വിട്ടു. ദേഹി വിട്ടപ്പോൾ യുധിഷ്ഠിരൻ്റെ ദേഹിക്ക് തൻ്റെ പഴയ ദേഹം കാണാം, ചുക്കിച്ചിടിഞ്ഞ ഒന്നുമില്ലാണ്ട് ദേഹം, ഒരു സൗന്ദര്യവും ഇല്ല, ഒരു ഭംഗിയില്ല, ഒന്നുമില്ല.
അങ്ങനെ ഇത്രയും വലിയൊരു വൃത്തികെട്ട ദേഹമാണ് ഞാനിങ്ങനെ കൊണ്ടു നടന്നത് എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അഞ്ച് ദേവദൂതന്മാർ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ യുധിഷ്ഠിരൻ്റെ ദേഹിയെ ആത്മാവിനെ ക്ഷണിച്ചു, വരൂ നമുക്ക് സ്വർഗലോകത്തിലേക്ക് പോവാം. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ശരി ഞാൻ വരാൻ വിരോധമൊന്നുമില്ല, പക്ഷേ എൻ്റെ ഈ മഹാപ്രസ്ഥാന യാത്രയിൽ ആദ്യം മുതൽക്ക് തന്നെ എൻ്റെ ഒപ്പം കൂട്ടുകൂടി പട്ടിയുണ്ട്, ഈ പട്ടിയും സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകണം. ഒരു അർത്ഥസത്യം പറഞ്ഞതിന് ഗുരുനാഥനെ കൊല്ലിക്കാൻ ഞാൻ ഇടയാക്കിയതുകൊണ്ട് ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. യാതൊരു പാപവും ചെയ്യാത്ത ഈ മൃഗം എന്നേക്കാളേറെ സ്വർഗലോകത്തിലേക്ക് അർഹനാണെന്ന്. അപ്പോൾ ദേവദൂതന്മാർ മടിച്ചു, കാരണം പട്ടിയെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാമോ, അതിനുള്ള അനുവാദമുണ്ടോ അറിയില്ല. പക്ഷെ ആ സമയത്ത് പട്ടിയുടെ രൂപം മാറി, അത് മഹാത്മാവായി, ഒരു മഹാത്മാവായി. അത് ആരായിരുന്നു അറിയുമോ? ധർമ്മരാജാവ്. ഇത് കാലം യുധിഷ്ഠിര, ഞാൻ ധർമ്മരാജാവാണ്, മൃത്യുവിൻ്റെ ദേവൻ. നിങ്ങളുടെ യാത്ര തുടങ്ങിയത് മുതൽ ഞാൻ ഒപ്പമുണ്ടായിരുന്നു. കൃഷ്ണ മുതൽ, അതായത് ദ്രൗപദി മുതൽ ഭീമനെ വരെ വീഴ്ത്തി ഞാനാണ്. എന്നെ ഒഴിഞ്ഞു മാറി ആർക്കും നടക്കാനും പറ്റില്ല, അതായത് എല്ലാവർക്കും മരണമുണ്ട് നടത്തും. ദേവതമാരോടൊപ്പം സ്വർഗത്തിലേക്ക് പൊക്കോളൂ, പുണ്യകർമ്മങ്ങളുടെ ഫലം അവിടെ പോയി അനുഭവിക്കൂ. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, എൻ്റെ അനുജന്മാരും കൃഷ്ണയും സ്വർഗലോകത്തിലുണ്ടോ? അവരെ എനിക്ക് അവിടെ പോയാൽ കാണാൻ പറ്റുമോ? അപ്പോൾ ധർമ്മരാജാവ് പറഞ്ഞു, ഇല്ല, അവർ ചെറിയ പാപങ്ങളൊക്കെ കൊണ്ട് അവർ തൽക്കാലം സ്വർഗത്തിലില്ല. ഇപ്പോൾ അവർ നരകത്തിൽ പാപഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അർത്ഥസത്യം പറഞ്ഞാൽ നിനക്ക് നരകം കാണേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മരാജാവിൻ്റെയും ദേവദൂതന്മാരുടെയും പിന്നാലെ യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് പോയി ചെയ്തു.